സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കാനുള്ള നടപടികൾ പാതിവഴിയിൽ മുടങ്ങി. പെരുമ്പാവൂരിൽ മാത്രം യാതൊരു രേഖയുമില്ലാതെ താമസിക്കുന്നത് 25,000-ത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇവർ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചിട്ടും ഇതര സംസ്ഥാനക്കാരുടെ കൃത്യമായ എണ്ണം പോലും ശേഖരിക്കാൻ അധികൃതർക്ക് ആവുന്നില്ല. സംസ്ഥാനത്തെ നടുക്കിയ ജിഷ കൊലക്കേസിന് ശേഷമാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ച വിവരം ശേഖരിക്കാൻ തൊഴിൽ വകുപ്പും പോലീസും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ശ്രമം തുടങ്ങിയത്. ബംഗാളികൾ എന്ന പേരിൽ എത്തുന്നവരിൽ ബംഗ്ലാദേശിൽ നിന്നുള്ളവരും ഉണ്ടെന്ന കണ്ടെത്തലും വിവരശേഖരണത്തിന് കാരണമായി. ഒപ്പം ആസാമിൽ നിന്നെത്തുന്നവരിൽ മാവോയിസ്റ്റ് ബന്ധം ഉള്ളവരുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. സ്വദേശത്തു നിന്നുള്ള കൃത്യമായ തിരിച്ചറിയൽ രേഖകൾ ഇവരുടെ കൈവശമില്ലാത്തതിനാൽ വിവരശേഖരണം തുടക്കത്തിൽ തന്നെ പാളി. പിന്നീട് ഇവർക്ക് ചികിത്സാ സഹായം നൽകാൻ ആവാസ് ഇൻഷുറൻസ് കാർഡിനു വേണ്ടി തൊഴിൽ വകുപ്പ് വിവരശേഖരണം നടത്തി. എന്നാൽ 48,000-ത്തോളം പേർ മാത്രമാണ് ഇതുവരെ ഇതിനായി രേഖകൾ ഹാജരാക്കിയത്. ഇനിയും 25,000-ത്തിലധികം പേർ പെരുമ്പാവൂരിൽ മാത്രമുണ്ടെന്നാണ് തൊഴിൽ വകുപ്പ് പറയുന്നത്. ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. ഒരു കാർഡ് ഇഷ്യൂ ചെയ്താലും ഇന്ന് വരുന്ന ആളല്ല നാളെ വരുന്നത്. ഇവർ കൂടുതലും താമസിക്കുന്നത് പഞ്ചായത്ത് ഏരിയകളാണ്. അപ്പോൾ ഇവർ വരുന്നത് ഈ ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ടൗണിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൃത്യമായ ഒരു റെക്കോർഡ് ഇവരെ പറ്റി നമുക്ക് ലഭിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം യുവതിയെ കൊലപ്പെടുത്തിയ സംഭവം കൂടെ ഉണ്ടായതോടെ പെരുമ്പാവൂരുകാർ ഭീതിയിലാണിപ്പോൾ കഴിയുന്നത്. പെൺമക്കളുള്ള അച്ഛന്മാരും അമ്മമാർക്കൊക്കെ ധാരാളം പേടിയുണ്ട്. തൊഴിലില്ലാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവർ ചിലപ്പോൾ മാല പറിക്കാൻ പോയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീടുകൾ ആക്രമണത്തിന് വന്നേക്കാം. ഇത്തരം പ്രശ്നങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ മാവോയിസ്റ്റുകളും തീവ്രവാദികളും സംസ്ഥാനത്തെത്തുന്നതായി ഇന്റലിജൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ തിരിച്ചറിയൽ രേഖ നിർബന്ധമാക്കേണ്ടത് അത്യാവശ്യമാണ്. പെരുമ്പാവൂരിൽ നിന്നും KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.